ഏപ്രിൽ മാസത്തെ ശമ്പളം ലഭിക്കാതെ നട്ടം തിരിയുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പത്താം തീയതിക്ക് മുമ്പായി ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ മന്ത്രിയുടേത് വെറും വാക്കായി ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാൻ മാനേജ്മെന്റ് വായ്പ എടുക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ആ നടപടിയും ഇപ്പോൾ മന്ദഗതിയിലാണ് ചുരുക്കം പറഞ്ഞാൽ ശമ്പളം വിതരണം ചെയ്യാനുള്ള സമയം ഇനിയും നീളം ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ആറാം തീയതി യൂണിയനുകൾ നടത്തിയ പണിമുടക്കിലുണ്ടായ പ്രതിസന്ധി എന്നാണ് ഇതോടെ മന്ത്രിയുടെ ഉറപ്പ് മാനിച്ച് പണിമുടക്ക് പിൻവലിച്ച സി ഐ ടി യൂണിയൻ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി ഐ ടി യു പണിമുടക്ക് പിൻവലിച്ചിരുന്നുവെങ്കിലും മറ്റ് യൂണിയനുകൾ പിന്നോട്ട് പോയില്ല ശമ്പളം ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ മാനേജ്മെന്റിനൊപ്പം നിന്നിരുന്ന സിഐ ടിയും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പണിമുടക്കിന്റെ പേരിൽ വൈരാഗ്യബുദ്ധിയോടെ മാനേജ്മെന്റ് പെരുമാറരുതെന്നും പത്തിന് ശമ്പളം നൽകണമെന്ന ധാരണയിലായിരുന്നു പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നതെന്നും സി ഐ ടി യു പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നതോടെ കോർപ്പറേഷന് പണിമുടക്കിൽ നാലേക്കാൾ കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുകയാണെന്ന വാദമാണ് മാനേജ്മെന്റ് ഉന്നയിക്കുന്നത് ശമ്പള വിതരണത്തിനായി കെ ടി ഡി എഫ് സിയിൽ നിന്നടക്കം വായ്പയ്ക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സമയം കൂടുതൽ വേണ്ടിവരും സർക്കാർ മുപ്പത് കോടിക്ക് പുറമേ അധിക ധനസഹായം അനുവദിക്കുകയുമില്ല ഈ സാഹചര്യത്തിൽ ശമ്പള വിതരണം ഇരുപതാം തീയതിയിലേക്ക് നീങ്ങുമെന്നാണ് മാനേജ്മെന്റ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം കെ എസ് ആർ ടി സിക്ക് എല്ലാ കാലവും ശമ്പള വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ധനവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ജീവനക്കാർ ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് ബസ്സുകൾ കഴുകി വൃത്തിയാക്കാൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നുണ്ടെന്ന വിവരം പുറത്തു ഈ വിവരം അറിഞ്ഞപ്പോൾ എല്ലാ യൂണിയനുകളും പ്രതിഷേധം അറിയിച്ചിരുന്നു സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ് ഉപകരണം വാങ്ങുന്നതെങ്കിലും മെഷീന്റെ ചുമതല പൂർണമായും കരാറെടുക്കുന്ന കമ്പനിക്കായിരിക്കും ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാനായി സർക്കാർ കൊടുത്ത മുപ്പത് കോടി രൂപ കെ എസ് അക്കൗണ്ടിലേക്കാണ് ധനം വകുപ്പ് അയയ്ക്കുന്നത് പക്ഷേ അതിൽ ഒരു പ്രധാന പ്രശ്നം കൂടി വരുന്നുണ്ട് അമ്പത്തിരണ്ട് കോടി രൂപ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ശമ്പളം വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്രയും പണം കെ ടി ഡി എഫ് സിയിൽ നിന്നും എസ് ബി ഐയിൽ നിന്നും വായ്പയായി എടുക്കാനാണ് ശ്രമം നടക്കുന്നത് നിലവിൽ കെ എസ് ആർ ടി സിക്ക് പ്രതിമാസം ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നഷ്ടമാണുള്ളത് നൂറ്റി അമ്പത്തൊന്ന് കോടിയോളം രൂപയാണ് ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇതിൽ ടിക്കറ്റ് ഇതര വരുമാനം ഏഴ് കോടിയാണ് കെ എസ് ആർ ടി സിക്ക് ആകെ ലഭിക്കുന്നത് നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയാണ് ശമ്പളവും ആനുകൂല്യങ്ങളും തൊണ്ണൂറ്റിയെട്ട് കോടിയാണ് അറുപത്തൊമ്പത് കോടിയാണ് പെൻഷന് വേണ്ടി നൽകുന്നത് ഡീസലിന് എൺപത്തി കോടിയാണ് ചിലവഴിക്കുന്നത് തിരിച്ചടവിന് തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് വേണ്ടത് സ്പെയർ പാർട്സിനെല്ലാമായി ഏഴ് കോടി രൂപയാണ് ആവശ്യമുള്ളത് പ്രൊവിഡന്റ് ഫണ്ടിന് മൂന്ന് കോടിയും ഇൻഷുറൻസിന് പത്ത് കോടിയുമാണ് ആവശ്യമുള്ളത് ഇതുകൂടാതെ മറ്റ് ചിലവുകൾ എല്ലാം കൂടിയായാൽ എട്ട് കോടിയായി കെ എസ് ആർ ടി സിക്ക് ആകെ ചിലവ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ ശമ്പളം എന്ന് വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് യൂണിയനുകളുടെ തീരുമാനം